ഒമർ ലുലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ നായിക വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് നൂറിൻ ഷെറീഫ്. മുൻ മിസ് കേരള കൂടിയായ ഈ നടി നല്ലൊരു നർത്തകി കൂടിയാണ്. നവാദനായ ബിനു പീറ്റർ സംവിധാനം ചെയ്യുന്ന ചോക്ലേറ്റ് എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ നായികയാണ് നൂറിൻ ഷെറീഫ്. മലയാളി യുവത്വത്തിന്റെ ഹരമായ പ്രിയ നടിക്ക് മർദ്ദനമേറ്റ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ചേരി വിമാർട്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് അതിഥിയായി എത്തിയ നൂറിൻ ഷെറീഫിന് ദേഹോപദ്രവം ഏൽക്കുകയായിരുന്നു. മൂക്കിന് ഇടികിട്ടിയ നടി അവിടെ വെച്ച് വിതുമ്പിക്കരഞ്ഞു. വൈകിട്ട് 4 മണിക്ക് നടി എത്തുമെന്നാണ് സംഘാടകർ പരസ്യം ചെയ്തത്. അനവധി ആളുകളാണ് പ്രിയ നടിയെ കാണാൻ മഞ്ചേരി ടൗണിലും പരിസരത്തുമായി തടിച്ചുകൂടിയത്. പക്ഷെ നൂറിൻ ഷെറീഫ് സ്ഥലത്ത് എത്തിയപ്പോഴേക്കും 8 മണിയായി. ആളുകളുടെ പ്രതിഷേധം കണ്ട അമ്പരന്ന നടി പേടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെയും 1/2 മണിക്കൂർ വൈകിയാണ് നൂറിൻ ഷെറീഫ് സ്റ്റേജിലേക്ക് കയറിയത്. ഇതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. നൂറിൻ ഷെറീഫ് വരുന്നതിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ ഇപ്പോഴെത്തുമെന്ന സംഘാടകരുടെ അറിയിപ്പിൽ യുവാക്കൾ അക്ഷമരായിരുന്നു. കാത്തിരുന്ന സഹികെട്ട യുവാക്കൾ ഒന്നടങ്കം സ്ഥാപനത്തിന് പരിസരത്തായി പ്രതിഷേധം തുടങ്ങിയിരുന്നു. നടിയെയും അസഭ്യം പറഞ്ഞ് ആക്രോശിച്ചും ചിലർ രോഷം തീർത്തു. ഇത് കണ്ട് സ്റ്റേജിൽ നിന്നും തന്നെ നടി പൊട്ടിക്കരഞ്ഞു. തുടർന്ന് സ്റ്റേജിലെ ലൈറ്റ് ഓഫാക്കാൻ സംഘാടകരോട് പറയുകയായിരുന്നു. അതിനുശേഷം നടി തന്നെ നേരിലെത്തി ജനങ്ങളോട് ക്ഷമ ചോദിച്ചു. താൻ വൈകിയെത്തിയതിന് കാരണക്കാർ സംഘാടകരാണെന്നായിരുന്നു നടിയുടെ പ്രതികരണം. തന്നോട് 4 മണിയല്ലായിരുന്നു 8 മണിയായിരുന്നു സംഘാടകർ പറഞ്ഞതെന്നും സംഘാടകർ എത്താൻ പറഞ്ഞ സമയത്ത് താൻ എത്തിയെന്നും അതേസമയം 4 മണിയായിരുന്നു സംഘാടകർ പൊതുജനങ്ങളോട് പറഞ്ഞതെന്നാ തനിക്കറിയില്ലെന്നും നടി നൂറിൻ ഷെറീഫ് പറഞ്ഞു. പൊടുന്നനെ സ്റ്റേജിൽ കല്ലേറി വന്നതോടുകൂടി നടി പ്രസംഗം അവസാനിപ്പിച്ചു. തുടർന്ന് സംഘർഷഭരിതമായ രംഗം ശാന്തമാക്കാൻ 1 മിനിറ്റ് ഡാൻസ് ചെയ്തു. അക്രമാസക്തരായ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരുവിധമാണ് നടി നൂറിൻ ഷെറീഫ് കാറിൽ കയറി രക്ഷപ്പെട്ടത്. സംഘാടനത്തിലെ പിഴവുകളും ഷോപ്പിന് മുന്നിൽ മുഴുവൻ സമയം ജനം തടിച്ചുകൂടാൻ കാരണമായി. ഉച്ചയ്ക്ക് മുതൽ കാത്തിരിക്കുന്ന ആളുകളുടെ ക്ഷമ നശിച്ചതും 8 മണിക്ക് നടിയെ കൊണ്ടുവന്നതും മോശം അവസ്ഥയ്ക്ക് മറ്റൊരു കാരണമാണ്. ഉച്ചയ്ക്ക് തന്നെ ഷോപ്പിലെത്തിയ കുട്ടികളടക്കമുള്ള ഒട്ടേറെ കുടുംബങ്ങളാണ് പുറത്ത് കടക്കാനാകാതെ ബുദ്ധിമുട്ടിയത്. ദിവസം മുഴുവൻ വെറുതെ ടൗൺ ബ്ലോക്ക് ആക്കിയതും പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചെന്നാണ് ആളുകളുടെ ആക്ഷേപം. വെബ് ഡെസ്ക്, സത്യമായി ന്യൂസ്.